الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما اتقوا الله عباد الله ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ എന്ന നിലയിൽ നമ്മളൊക്കെ ദുർബലരാണ്, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നവരാണ്, പാപങ്ങൾ സംഭവിക്കുന്നവരാണ്. നമ്മുടെ വസ്ത്രത്തിൽ ചളി പുരണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കഴുകിക്കളയും, വൃത്തിയാക്കുക. ജീവിതത്തിൽ പാപം പുരണ്ടാലോ? കഴുകണം, വൃത്തിയാക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം, തൗബ നിർവഹിക്കണം. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ വന്നുപോകുന്ന ഓരോ ന്യൂനതകൾക്കും അപ്പപ്പോൾ തന്നെ അള്ളാഹുവിനോട് കേറ്റിച്ച് മടങ്ങി, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി, അവൻ്റെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല അവൻ്റെ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിക്കുന്നത് ഇപ്രകാരമാണ്: വസ്തഗ്ഫിറില്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ. നീ അല്ലാഹുവിനോട് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ നടത്തുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല കാന ഗഫൂറ റഹീമ, അവനേറെ ഗഫൂറാണ്, അവനേറെ റഹീമുമാകുന്നു, അവനേറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. അതുകൊണ്ട് നിന്റെ തെറ്റുകൾ അവൻ മാപ്പാക്കും, നിന്റെ കുറ്റങ്ങൾ അവൻ നിനക്ക് പുറത്തു തരും. നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് സദാ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാകണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പാപം സംഭവിക്കുക എന്നത് അറിഞ്ഞു പറയാതെ ശിർക്കാകട്ടെ, ബിദഅത്തുകളാകട്ടെ, ഹറാമുകളാകട്ടെ, പാപമായി പഠിപ്പിക്കപ്പെട്ട കബായിറ, അതുപോലെ ഫവാഹിശുകൾ, ലമമകൾ ഏതാകട്ടെ, ജീവിതത്തിൽ വന്നുപോയാൽ അതൊരു കളങ്കപ്പെടലാണ്, ശുദ്ധ പ്രകൃതിയെ, ഫിത്രത്തിനെ നശിപ്പിക്കലാണ്. അതുകൊണ്ട് സ്വന്തത്തോടുള്ള അതിക്രമവുമാണ്. അതിനാൽ ഏതൊരു ന്യൂനതകൾ വന്നുപോയാലും അപ്പോൾ തന്നെ അതിൽ നിന്ന്, അല്ലെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ ഉടനെ അതിൽ നിന്ന് തിരിച്ചു വരുന്നവരായി നമ്മൾ മാറണം. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം. കാരണം അലൈഹി മുസ്സലാം കുല്ലിഹിം അജ്മഈൻ, ആരാണ്? അമ്പിയാക്കൾ. അവരെ പോലെ മഹത്തരമായ ജീവിതം നയിച്ചവരില്ല, അത്രത്തോളം മഹാരുതന്മാരാണ് അവർ. ആ അള്ളാഹുവിന്റെ നബിമാരുടെ വിശേഷണമാണ്, സിഫത്താണ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു. ഏഴാമത്തെയും സൂറത്ത് ആറാം 23-ാമത്തായത്, സയ്യിദുനാ നൂഹ് റസൂലുള്ളാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു. 11-ാമത്തെയും സൂറത്ത് ഹൂദിന്റെ 47-ാമത്തായത്, ഖലീലുള്ളാഹി
റസൂലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു. പതിനാലാമത്തെയും സൂറത്ത് ഇബ്രാഹിമിന്റെ 41-ാമത്തെ കരീമുല്ലാഹി മൂസ റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു. 28-ാമത്തെയും സൂറത്ത് അൽ ഖസസിന്റെ 16-ാമത്തെ ലോകത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സദാ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരായിരുന്നു. അല്ലാഹു അക്ബർ കബീറ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് ചോദിക്കാത്തവനോട് അല്ലാഹു കോപമടങ്ങണം. ചോദിക്കേണ്ടത് റബ്ബിനോടാണ്, ആവലാതിപ്പെടേണ്ടത് റബ്ബിനോടാണ്, പ്രതീക്ഷ വെക്കേണ്ടത് റബ്ബിനാണ്, ഭയപ്പെടേണ്ടത് അവനെയാണ്, മഹബ്ബത്ത് വേണ്ടത് അവനോടാണ്. ഇബാദത്തിന്റെ ഇനങ്ങളിലും വകുപ്പുകളിലും ഒന്നിൽ പോലും മറ്റൊരാൾക്ക് പങ്കു ചേർക്കരുത്. എന്നതുപോലെ തന്നെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളിൽ ഏറ്റു പറയേണ്ടത്, പൊരുത്തപ്പെടേണ്ടത്, പൊരുത്തപ്പെടിക്കേണ്ടത് അവനോടാണ്, അല്ലാഹുവിനോട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യസ്അലില്ലാഹ യഗളു അലൈഹി, ആര് അല്ലാഹുവോട് ചോദിക്കുന്നില്ലയോ അവനോട് അല്ലാഹു കോപിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ ഇല്ലായ്മകളാണ് പ്രിയപ്പെട്ടവരെ, എന്തേ നമുക്ക് റബ്ബിനോട് ചോദിച്ചാൽ? എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളത് പ്രിയമുള്ളവരെ? എന്തേ അല്ലാഹുവിനോട് ഇരുന്നാൽ, റബ്ബെ മാപ്പാക്കിയാലും, അല്ലാഹുവെ പുറത്തു നിന്നാലും, അല്ലാഹുവെ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നാലും, ജീവിതത്തിലേക്ക് ആ ഹറാമുകൾ കടന്നു വരാതെ എന്നെ കാത്താലും എന്ന് റബ്ബിനോട് എന്തേ ദുആ ചെയ്താൽ? അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, മല്ലം യസ്അലില്ലാഹ യഗളു അലൈഹി, ആര് അല്ലാഹുവോട് ചോദിക്കുന്നില്ലയോ അവനോട് അല്ലാഹു കോപിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ എല്ലാം റബ്ബിനോട് ഇരുന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ സിഫത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുക എന്നത്. എത്ര തവണ? രണ്ട് ഹദീസുകളിൽ കാണാം. ഒരു ഹദീസിലുള്ളത് ഒരു ദിവസം 100 തവണയെങ്കിലും. ആര്? ഏ, ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലാത്ത റസൂൽ, അള്ളാഹുവിനോട് 100 തവണ ഇസ്തിഗ്ഫാർ. മറ്റു റിവായത്തിൽ 70 തവണ ഇസ്തിഗ്ഫാർ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുത്തിരിക്കുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കെ ഞങ്ങൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താറുണ്ടായിരുന്നു. 1, 2, 3 എന്നിങ്ങനെ ഞങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താറുണ്ടായിരുന്നു. എന്ത്? ഫിൽ മജ്‌ലിസിൽ വാഹിദ്, ഒറ്റ മജ്‌ലിസിൽ വെച്ച് തന്നെ, ഒരു മജ്‌ലിസ് പിരിയുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം? മിഅത്ത മറത്തിൻ, 100 തവണ. ഒരു തെറ്റുപോലുമില്ലാത്ത റസൂൽ, ആദ്യമായി സ്വർഗത്തിന്റെ കവാടം മുട്ടിയിട്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന റസൂൽ റബ്ബിനോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്ത്? റബ്ബി ഗഫർലി വതുബ് അലൈ, അല്ലാഹുവേ റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെ സിഫത്തുകളിൽ പെട്ടതാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് തൗബ ചെയ്യുക, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നത്. ഇവിടെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിവസം 100 തവണ തെറ്റ് ചെയ്യുന്ന നമ്മള് ഒരൊറ്റ ഇസ്തിഗ്ഫാർ പോലുമില്ല. ഒരു തെറ്റ് പോലും ചെയ്യാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 കണക്കിന് ഇസ്തിഗ്ഫാറുകൾ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എവിടെയാണുള്ളത്? അതുകൊണ്ട് നമ്മൾ നമ്മുടെ റബ്ബിനോട് സദാ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവരാകണം, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവരാകണം. നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നില്ലെങ്കിൽ കാര്യഗൗരവം നഷ്ടപ്പെട്ട ജനതയാണ് നമ്മളെന്നതിന് വേറൊരു ഉദാഹരണം വേണ്ട. റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ സ്ത്രീ സമൂഹത്തോടായി ഉപദേശം നൽകുന്നത് കാണാം. യാ മഅശറ നിസാ, അലയോ മുസ്ലിം സ്ത്രീകളെ, തസദ്ദഖ്ന തസദ്ദഖ്ന വഅക്തിർന ലിസ്തിഗ്ഫാർ, നിങ്ങൾ ധാരാളമായി ദാനധർമ്മം ചെയ്യുകയും സ്വതക്ക നിർവഹിക്കുകയും ധാരാളമായി നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. പൊറുക്കണേ, മാപ്പാക്കണേ, വിട്ടുവീഴ്ച ചെയ്യണേ എന്നിങ്ങനെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേ ഇരിക്കുക. എന്തേ കാരണം? ഫഇന്നീ റഅയ്തുകുന്ന അക്തറ അഹ്ലിന്നാർ, നിങ്ങളെയാണ് നരകത്തിൽ ഞാൻ അധികം കണ്ടിട്ടുള്ളത്
എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് മുസ്ലിം 79-ാമത്തെ ഹദീസ്. അള്ളാഹു നമ്മുടെ സ്ത്രീകളെ ആ നരകത്ത് തൊട്ട് കാക്കുമാറാകട്ടെ. അവിടെ അള്ളാഹുവിന്റെ റസൂൽ നൽകിയ ഉപദേശം രണ്ട് കാര്യം: ഒന്ന് സദഖ നിർവഹിക്കുക എന്നതാണ്, രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് രണ്ട് ലോകത്തെയും രക്ഷയുടെ മാർഗമാണ്. ദുനിയാവിലും രക്ഷ, നാളെ മരണാനന്തരം ആഖിറത്തിലും രക്ഷ. അല്ലാഹു തആല പറയുന്നു 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 110-ാമത്തെ ആയത്തിൽ എന്താണ് അല്ലാഹു തആല പറയുന്നത്? وَمَن يَعْمَلْ سُوءًا أَوْ يَظْلِمْ نَفْسَهُ ثُمَّ يَسْتَغْفِرِ اللَّهَ يَجِدِ اللَّهَ غَفُورًا رَّحِيمًا. വല്ലവനും തിന്മ പ്രവർത്തിക്കുകയോ സ്വന്തം ശരീരത്തോട് തന്നെ അതിക്രമം കാണിക്കുകയോ ചെയ്തു, അയാൾ തെറ്റ് ചെയ്തു, സ്വന്തത്തോട് തന്നെ അതിക്രമം കാണിച്ചു, പിന്നെ എന്നിട്ടയാൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന പക്ഷം, പൊറുക്കലിനെ തേടുന്ന പക്ഷം, അള്ളാഹു എങ്ങനത്തെവനാണ് അള്ളാഹു? പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമായി അള്ളാഹുവിനെ അവൻ കണ്ടെത്തുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ജല്ല വഅല. ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു പോയി, അള്ളാഹു അല്ലാത്തവരോട് തേടി, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചു പോയി, തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോൾ അള്ളാഹുവേ മാപ്പാക്കിയാലും ജീവിതത്തിന് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി. സംസാരത്തിൽ, നോട്ടത്തിൽ, ഇടപാടിൽ, ഇടപെടലുകളിൽ, ഉമ്മയോടുള്ള ബന്ധത്തിൽ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവേ നീ മാപ്പാക്കിയാലും എന്ന് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു പൊറുക്കുന്നവനായി, അള്ളാഹു നിന്റെ മേൽ കരുണ ചൊരിയുന്നവനായി നിനക്കവനെ കണ്ടെത്താമെന്ന് അള്ളാഹു ജല്ല വഅല. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്നതാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവരാണ്. അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷങ്ങൾ പഠിക്കുന്ന നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. അള്ളാഹു ആരാണ്? അൽ ഗഫൂറാണ്. ഖുദ്സിയായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു തആല പറയുന്നത് എന്താണ്? അള്ളാഹു തആല പറയുന്നത്, കള്ള് കടിച്ചവൻ, വ്യഭിചരിച്ചവൻ, മോഷ്ടിച്ചവൻ, രീപ വെട്ടി പലിശയുമായി ബന്ധപ്പെട്ടവൻ, ശിർക്ക് ചെയ്തവൻ, തോന്നിവാസം കാണിച്ചവൻ, തമ്മാടിത്തരങ്ങൾ പ്രവർത്തിച്ചവൻ, ഏതേത് തിന്മ പ്രവർത്തിച്ചവനായാലും അള്ളാഹു അവന്റെ അടിമയെ വിളിക്കുന്നത് എങ്ങനെ അറിയാം? നമ്മളെങ്ങനെ വിളിക്കുക? കള്ളു കുടിയനാണ് അവൻ, പെണ്ണു കുടിയനാണ്, പറ്റിക്കുന്നവനാണ്. നമ്മൾ ആളുകൾക്ക് പേരിടുക അവൻ ചെയ്തു പോയ തിന്മയിലേക്ക് ചേർത്തിട്ടാണ് അല്ലേ. നമ്മളൊരാളെ വിളിക്കല്, തെറ്റ് ചെയ്ത ഒരാളെ വിളിക്കല്, എടാ കള്ളുപിടിയാ, എടാ പെണ്ണുപിടിയാ എന്നാണ്. എന്നാൽ അല്ലാഹു തെറ്റ് ചെയ്തു പോയ അടിമയെ വിളിക്കുന്നത് അറിയോ, എന്റെ അടിമേ, എന്റെ അടിമേ, എന്റെ ദാസന്മാരെ, ഇന്നക്കും നിങ്ങൾ രാവും പകലും തെറ്റുകൾ പ്രവർത്തിക്കുന്നു. ഞാൻ തെറ്റുകൾ പൊറുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊറുക്കല്ലെന്ന് ഇടുക, ഞാൻ നിങ്ങൾക്ക് പൊറത്തു തരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല രാവും പകലും മനുഷ്യർ പ്രവർത്തിക്കുന്ന തെറ്റുകൾ പൊറത്തു തരുമെന്ന് അവനോട് ചോദിച്ചാൽ അവൻ പൊറത്തു തരുമെന്ന് അല്ലാഹു പറയുന്നതായി സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാം, 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാൻ 135-ാമത്തെ ആയത്ത് എന്താണ് അല്ലാഹു തആല പറയുന്നത്? والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون.
നീചകൃത്യവും ചെയ്യുകയോ അല്ലെങ്കിൽ തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർ അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അങ്ങനെ തങ്ങൾക്ക് സംഭവിച്ചു പോയ പാപങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ്, എന്താ മനുഷ്യന്മാരെ വിചാരം, അല്ലാഹുവല്ലാതെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കാൻ ആരാണുള്ളത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ പാപങ്ങൾ പോർത്തു കൊടുക്കുന്നവരല്ല, ഇബ്രാഹിമിന് പോർത്തു കൊടുക്കുന്നവരല്ല, ഔലിയാക്കൾ മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങൾ പോർത്തു കൊടുക്കുന്നവരല്ല. തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുന്നവൻ ആരാണ്? അല്ലാഹു ജല്ല വഅല. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പോർക്കാനുള്ളത്? എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, മാത്രമല്ല തങ്ങൾ ചെയ്തതിൽ അറിഞ്ഞുകൊണ്ട് അവർ ശഠിച്ചു നിൽക്കുകയില്ല. തെറ്റാണെന്ന് ബോധ്യം വന്നാൽ മുഅ്മിനുകളുടെ സിഫത്ത് എന്താണെന്നറിയോ, ഒരിക്കലും അതിൽ അവർ ഉറച്ചിരിക്കില്ല, ആ തെറ്റിൽ നിന്ന് അവർ മാറി നിൽക്കുമെന്ന് അല്ലാഹു തആല. ആ ചാരിക്കുന്ന ആൾക്കാർക്കൊന്നും കിട്ടുന്ന വലിയ ഫയറായി, കാരണം ഉറക്കത്തിനുള്ള സാധ്യത. ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെക്കുന്നു എന്ന് അല്ലാഹു തആല. എന്താ നേട്ടം? മഗ്ഫിറത്താണ് ഒന്നാമത്തെ നേട്ടം, ഇസ്തിഗ്ഫാറാണ്. രണ്ടാമത്തേതോ, നിത്യവാസികളായി സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ അല്ലാഹുവിന്റെ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹുകൾ എന്നിവരോടൊപ്പം കഴിഞ്ഞു കൂടാനുള്ള മഹാഭാഗ്യം, ഇസ്തിഗ്ഫാർ കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ നിരവധിയാണ് പ്രിയമുള്ളവരെ. എന്താ ചോദിച്ചാൽ, റബ്ബിനോട് എന്തേ ചോദിച്ചാൽ ഒരിക്കലും അല്ലാഹു പൊരുത്തപ്പെടുന്നില്ല, ഞാൻ നിങ്ങൾ തെറ്റിയുന്നത്, എന്നിട്ടും അല്ലാഹു എന്റെ മേൽ നിങ്ങളുടെ മേൽ കനിവുള്ളവനാണ്, റഊഫാണ്, റഹീമാണ്, വദൂദാണ്. ഞാൻ നിങ്ങളും റബ്ബിനോട് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവനത് മുഴുവനും മാപ്പാക്കുകയും നമ്മുടെ ദർജകൾ ഉയർത്തുകയും അവന്റെ ഉന്നതങ്ങളായ സ്വർഗത്തിന്റെ വിശാലതയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു നമുക്ക് ഓഫർ നൽകുന്നു. എന്തേ നമുക്ക് പറഞ്ഞാൽ നമ്മൾ എന്തേ പറയേണ്ടതുള്ളൂ? ആത്മാർത്ഥമായി ആ ഒരു വാക്കിൽ നമുക്ക് ലഭിക്കുന്നത് വിശാലമായ ഗൗരവമാണ്. അല്ലാഹു സഹായിക്കുമാണ്. ഇസ്തിഗ്ഫാർ കൊണ്ട് ഒത്തിരി നേട്ടങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളക്കണക്കിന് നേട്ടങ്ങൾ, ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന നേട്ടങ്ങൾ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അലാദീം അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടു പോയ ഇസ്തിഗ്ഫാറുകൾ പതിവാക്കുന്ന ആളുകൾക്കുള്ള മെച്ചം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് അബൂ ദാവൂദ് ഇരിക്കുന്നത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഏയ് ശരിക്ക് ശ്രദ്ധിക്കണം, ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പതിവാക്കിയാൽ, സ്ഥിരമാക്കിയാൽ, നിരന്തരമായി എന്ന് പറഞ്ഞാൽ, നിരന്തരം പറയണ്ടേ, പറയണം, വായിൽ എത്രയാണ് ഉണരുന്നത്, എത്രയാ അബദ്ധം സംഭവിക്കുന്നത്, നോട്ടത്തിലും സംസാരത്തിലും എത്ര പിഴവുകൾ വരുന്നത്. ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് തന്നെ ആരെങ്കിലും ഒരാളെ കുറിച്ച് അയ്യപ്പത്ത് പറയേണ്ടി വരും. എത്രയാ തെറ്റുകുറ്റങ്ങൾ വരുന്നത് ജീവിതത്തിൽ, തെറ്റുകുറ്റങ്ങൾ വരുന്നവരാണ് നമ്മൾ. നമ്മളെന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അങ്ങനെ നടത്തിയാൽ അല്ലാഹു തആല പറയുന്നു, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈത്തു ലാ യഹ്തസ്. യാ അല്ലാഹ്, എന്താ നബി പഠിപ്പിക്കുന്നത്? ഒന്ന്, അല്ലാഹു അവന് രക്ഷ നൽകുന്നതാണ്. നമ്മൾ പറയേണ്ട വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ്. ലഭിക്കുന്നത് എന്താ? സുരക്ഷയാണ്. നമ്മൾ പറയേണ്ട വാക്കെന്ത്? അസ്തഗ്ഫിറുല്ലാഹ്. ലഭിക്കുന്നത് എന്ത്? വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ദുഃഖത്തിൽ നിന്നും അവന് ആശ്വാസം, സമാധാനം നൽകപ്പെടുമെന്ന്. സമാധാനം, സ്വസ്ഥത, ശാന്തി, നിർവൃതി. അല്ലാഹു വീടിനെ പറ്റി പറഞ്ഞു, വല്ലാഹു ജഅലകും ബുയൂതിക്കും സകന, വീട് സമാധാനമാണ്. ചിലപ്പോ നമ്മൾ പറയും വീട്ടിലൊരു സമാധാനമില്ല. അല്ലാഹു നമ്മുടെ ഇണകളെ കുറിച്ച് പറഞ്ഞത് എന്ത്? വല്ലാഹു യദ്ഉ, അല്ലാഹു നമ്മുടെ ഇണകളെ കുറിച്ച് പറഞ്ഞു, ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ ഇരുവരും സമാധാനത്തോടുകൂടി ഒത്തുചേരേണ്ടതിനായി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണയുണ്ടാക്കിയത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്തിനാണ് ഭാര്യ, എന്തിനാ ഭർത്താവ്? സമാധാനം. ചിലപ്പോ നമ്മൾ പറയും ഏറ്റവും വലിയ അസമാധാനം നിന്നെ കൊണ്ടാണ്.
എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം ഒറ്റ വാക്ക്. എന്താ വാക്ക്? എന്ത് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, എന്തെങ്കിലും ചെലവുണ്ട്, ഒരു ചെലവില്ല. അതിലൂടെ ലഭിക്കുന്ന രണ്ടാമത്തെ വെച്ചം ദുഃഖത്തിന് ആശ്വാസം. മൂന്നാമത്തതോ നമ്മൾ കണക്കാക്കാത്ത മാർഗത്തിലൂടെ, ഞാനും നിങ്ങൾ ഉദ്ദേശിക്കാത്ത വഴികളിലൂടെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല നമുക്ക് റിസഖ് നൽകുന്നു. എന്തിനാ ആളെ പറ്റിച്ചത്? റിസഖിന് വേണ്ടി. എന്തിനാ നോട പറഞ്ഞത്? സാധനം കച്ചവടമായി പോണം, പുതിയത് ഫ്രഷ കൊണ്ടുപോയിക്കോ, ഒരു കുഴപ്പമില്ല. ഓണ വയ്ക്കത് കംപ്ലീറ്റ് പച്ച നോണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യാം. പച്ച നോണ നിങ്ങളെ നാട്ടിൽ നോണക്കെന്താ പറയുന്നത്? കരയില്ല. കളവ് കളവ് പറഞ്ഞിട്ട് കച്ചവടം, കളവ് പറഞ്ഞിട്ട് അവന്റെ സാമ്പത്തിക രംഗണ്ടാക്ക. അവിടെ അല്ല പറഞ്ഞു തരുമോ? നിനക്ക് സംഭവിച്ചു പോയ തിരുമയിൽ നീ റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ പറ്റിക്കാതെ വെട്ടിക്കാതെ തിരുപ്പണി നടത്താതെ നീ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ നീ ആ സംഭവിച്ചതില്ല അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിനക്കല്ല നീ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ റിസ്ക് ഉണ്ടാക്കി തരും. എന്തിനാണ് പറ്റിച്ച് റിസ്ക് ഉണ്ടാകാനാണ് അള്ള പറഞ്ഞത്? ഇസ്തിഗ്ഫാർ നടത്തിക്കോ. നബി പഠിപ്പിക്കുന്ന ഇസ്തിഗ്ഫാർ നടത്തിയാൽ റിസ്ക് കിട്ടും. നമ്മുടെ മനസ്സിലാക്കി ഈ നോണെന്ന് പറയുന്ന കച്ചവടം മുന്നോട്ട് പോകാനാണ്. എന്താണ് അവർ പറഞ്ഞത്? ഇത്രയും ഫ്രഷ് സാധനം ധൈര്യം കൊണ്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരും. എല്ലായിടത്തും പറ്റിക്കരുത്, പച്ച നോണകൾ പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കരുത്. പ്രിയപ്പെട്ടവരെ, റിസ്ക്കിന് വേണ്ടിയാണ്. ചില ആളുകൾ പറയും അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ആ അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റൂ, എല്ലാരും പറ്റിക്കുന്നില്ലേ. ഈ ഒരു വാക്ക് നിങ്ങൾ പതിവാക്കിയാൽ അതുകൊണ്ട് ധാരാളം മഹത്വങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നിങ്ങൾ ഇനിയോ വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്നറിയും? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞെന്നറിയും? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അവൻ ആരാണ്? അവന് ഗഫ്ഫാറാണ്, ഏറെ പൊറുക്കുന്നവരാണ്. എന്നാ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ദാ കയ്യിൽ ഇങ്ങനെ പിടിച്ച് എണ്ണിക്കൂടെ, അള്ളാഹു നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് സമൃദ്ധമായി മഴ ചൊരിഞ്ഞു തരും. എന്താ നിങ്ങൾ പറയേണ്ടത്? ഒറ്റ വാക്ക്. ഇനി എന്താ വെച്ചതറിയോ? വീണ്ടും ഒന്ന് പറഞ്ഞേ, അള്ളാഹു നിങ്ങൾക്ക് മക്കളെ, സമ്പത്തിനെ, തോട്ടങ്ങളെ, അരുവികളെ ഒക്കെ ഉണ്ടാക്കി തരും. നിങ്ങൾ പറയേണ്ടത് എന്താ? ആത്മാർത്ഥമായി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ നാട്ടുപുറത്ത് ദിക്ര് കച്ചവടമാക്കിയിട്ട് എഴുതി വെച്ച മജ്‌ലിസിലും മഫാസിലുള്ള കള്ളക്കഥയല്ല അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ പറയേണ്ട വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ്. ലഭിക്കുന്നതെന്താ? അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇത്തരണത്തിൽ വിശുദ്ധ ഖുർആനിൽ വന്ന സൂറത്ത് ഹൂദിലെ 52 സൂറത്ത് ഹൂദിലെ മൂന്നാമത്തെ ആയത്ത് ഒക്കെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞ ആ ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞ ആയത്തുകൾ ഇതൊക്കെ ക്രോഡീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്തിയാൽ ലഭിക്കുന്ന മെച്ചങ്ങൾ എന്തൊക്കെയെന്നറിയോ? ധാരാളം മെച്ചങ്ങൾ. എവിടെ? ആഹ്റത്തിലല്ല, ദുനിയാവിൽ. നമ്മൾ എന്ത് പറയുമ്പോഴും ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളതിലേക്ക്, ഇവിടെ എന്തെങ്കിലും കിട്ടും, ഇതാ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെ, ദുനിയാവിൽ കിട്ടുന്ന കാര്യങ്ങൾ. പറയേണ്ട വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ്. ആത്മാർത്ഥമായി എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മെച്ചം തരും. അൽ മത്തറു മഅൽ ബറക, എങ്ങനെയെങ്കിലുള്ള മഴയല്ല, ബറക്കത്തുള്ള മഴ. മാലുൻ, സമ്പത്ത് ലഭിക്കും. എങ്ങനത്തെ സമ്പത്ത്? മഅൽ ബറക, ബറക്കത്തുള്ള സമ്പത്ത്. കുറെ പൈസ ഉണ്ട്, 5 പൈസയുടെ ഉപകാരമില്ല, കാരണം എന്താ? ബറക്കത്തില്ല. വീണ്ടും പറയാണ്, നല്ല മക്കൾ. എങ്ങനത്തെ മക്കളാണ്? കുറെ തണ്ടു തടിയുള്ള, ആരോഗ്യമുള്ള, ഒന്നിനു കൊള്ളാത്ത മക്കളാണോ? അല്ല, മഅൽ ബറക, ബറക്കത്തുള്ള മക്കൾ. എന്താ പറയേണ്ടത്? ഒറ്റ വാക്ക്. ഏതാ വാക്ക്? അസ്തഗ്ഫിറുല്ലാഹ്. തീർന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ജന്നാത്തിൻ വ അൻഹാറ, ഒക്കെ ആയത്തിനെ ക്രോഡീകരിച്ചിട്ടാണ്. തോട്ടങ്ങളും അരുവികളും, മതാഉൻ ഹസന, നീണ്ടു നിൽക്കുന്ന വിഭവങ്ങൾ, ഖുവ്വത്തുൻ ഇലാ ഖുവ്വ,
നമ്മുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അല്ലാഹു ഉണ്ടാക്കി തരും. പറയേണ്ട വാക്കെന്താ? മുസ്ലിങ്ങളെ ബാധിക്കുന്ന ശിക്ഷകൾ, പൊതുവായി ബാധിക്കുന്ന ശിക്ഷകൾ അത് ബാധിക്കൂല. രണ്ട് കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമുദായത്തിൽ ഉണ്ടായിരിക്കെ അല്ലാഹു ആ സമുദായത്തെ ശിക്ഷിക്കൂല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കൂല. അപ്പൊ അല്ലാന്റെ ശിക്ഷ വരാതിരിക്കാൻ, അല്ലാന്റെ ശിക്ഷ രാവും പകലും വരാം, രാത്രിയും പകലും വരാം. എന്നൊക്കെ സൂറത്ത് മുൽക്കിൽ അന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരാണോ? നിങ്ങളെ നിങ്ങളെ മേൽ ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കണോ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ ശിക്ഷകളും നിന്നും രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി എന്താ? ഇസ്തിഗ്ഫാർ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ റഹ്മത്ത് ഏതുവരെ ധാരാളം കഴിഞ്ഞു. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് മൂന്ന് ആളുകൾ വന്നു. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ പരാതി പറഞ്ഞു, ക്ഷാമമാണ്, ക്ഷാമം. രണ്ടാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, ദാരിദ്ര്യമാണ്, കഴിക്കാനൊന്നുമില്ല, പട്ടിണിയാണ്. മൂന്നാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, സന്താനമില്ല, മക്കളില്ല, കുറെ കാലമായി കല്യാണം കഴിഞ്ഞിട്ട്, ഏയ് ഒരുപാട് കാലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഈ മൂന്നാളുകൾക്കും മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ മറുപടി, നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കുക എന്നാണ്. അല്ലാഹു അക്ബർ. ഇസ്തിഗ്ഫാർ വളരെ മഹത്വമുള്ള, വളരെ മഹത്വമുള്ള ഒന്നാണ്. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവോട് പാപമോചനം തേടിക്കൂടെ, എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെട്ടേക്കാമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെ അനവധി നിരവധി ഗുണങ്ങൾ അല്ലാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും, അത് രണ്ടിനെയും വിശദീകരിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളതായ മഹത്തായ ഒരു ഇബാദത്താണ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു തആല സദാ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. اتقوا الله عباد الله اوصيكم اياه بتقوى الله. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ അല്ലാഹുവിന്റെ പള്ളിയിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി ഇരിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്താം. അല്ലാഹുവിനെ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട അതിന്റെ ഭാഗ്യതകൾ, അതിന്റെ ഫളുകൾ വിശാലമാണ്. ഇൻഷാല്ലാഹ് ഇനി നിങ്ങളോട് സൂചിപ്പിക്കുന്നത് നമ്മൾ നിരന്തരമായി കൊണ്ടു നടക്കേണ്ട ചില ഇസ്തിഗ്ഫാറുകളെ സംബന്ധിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചില ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അലദീ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കു. നിങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് മുത്തഫഖ് അലൈഹി അതിൽ കാണാം. ഉമ്മ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയാം, ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം يكثر ان يقول قبل موته. നമ്മൾ ഉമ്മ ആയിഷമ്മ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ധാരാളമായി ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ നബിയുടെ സുന്നത്തിൽ പെട്ടതാണ്, നബി മരിക്കുന്നതിന് മുമ്പ് ചൊല്ലിയിരുന്നതാണ്. നബിയെ സ്നേഹിക്കുന്ന നമ്മളും ചൊല്ലേണ്ടതായ ഒരു ദിക്റാണ്. എന്ത് എന്താണ് നബി ചൊല്ലാറുണ്ടായിരുന്നത്? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി നമുക്ക് പരിചയമാണ്. അതിന്റെ മുമ്പ് ഒരൊറ്റ വാക്ക് കൂടി കൂട്ടിയത് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. ഇതൊരു ദിക്റാണ്, ഒരു ഒരു ഇസ്തിഗ്ഫാറാണ്. അതുപോലെ മറ്റൊരു ഇസ്തിഗ്ഫാറ് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല തൊട്ട് അബൂ ദാവൂദ് തിർമിദിയിലിരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ
لا إله إلا هو الحي القيوم وأتوب إليه എന്നാരെങ്കിലും പറഞ്ഞാൽ ഗുഫിറത് ദുനൂബുഹു, അവന്റെ പാപങ്ങളൊക്കെ എന്തെയും അവന് പൊറുക്കപ്പെടും, പുറത്തു കിട്ടും. ഏതുവരെ? വ ഇൻ കാന ഖദ് ഫർറ മിനൽ സഹ്, അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവനാണെങ്കിൽ പോലും. സബ്ഉൽ മുവിഖാത്തിൽ പെട്ട വൻ പാപമാണ്, മഹാപാപമാണത് യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞൂടാ ശത്രുക്കളെ കാണുമ്പോൾ. ആ തെറ്റ് ചെയ്തവന് പോലും പൊറുക്കപ്പെടാവുന്ന ഒരു ദിക്ർ, അതെന്താ? അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അല്ലെങ്കിൽ വേറൊരു ദിക്റുണ്ട്, ഒരു അലീം ചേർത്ത് അസ്തഗ്ഫിറുല്ലാഹ അലീം അല്ലദി എന്ന് പറഞ്ഞിട്ടും സമാനമായി തന്നെ. സുബ്ഹാനല്ലാഹ്. രണ്ട് ഇസ്തിഗ്ഫാറുകളെ, മൂന്നാമത്തെ ഇസ്തിഗ്ഫാർ അല്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. നമ്മുടെ ദിക്റുകളും ദുആ ബുക്കുകളും ഒക്കെ ഉണ്ടാവും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹദിക എന്നിങ്ങനെ തുടങ്ങി ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അത് നമ്മൾ പതിവാക്കേണ്ട ഒരു ഇസ്തിഗ്ഫാറാണ്. മറ്റൊന്ന് അസ്തഗ്ഫിറുല്ലാഹ അലീം അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അതൂബ് ഇലൈഹി എന്നിങ്ങനെ. അതുപോലെ പ്രത്യേകമായി ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടുന്ന ചില സന്ദർഭങ്ങൾ കൂടി സ്വഭാവം അടിയന്തരപ്പെട്ടു. എപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്, എപ്പോഴും എല്ലാ സന്ദർഭങ്ങളും പറ്റുന്നത്ര നോക്കൂ നിങ്ങൾ. അതിൽ ചില ഉദാഹരണം പറയാണ്. പ്രത്യേകമായി ഇസ്തിഗ്ഫാർ നടത്തേണ്ട സമയം എന്താ? നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് തവണ പറയും. അത് ഇസ്തിഗ്ഫാർ നടത്തേണ്ട പ്രത്യേക സന്ദർഭമാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ നടത്തേണ്ട പ്രത്യേകമായി നബി പഠിപ്പിച്ച ഒരു സന്ദർഭമാണ് സഹൂറിന്റെ സമയം, അല്ലെങ്കിൽ സുഹൂറിന്റെ സമയം. അതേതാ? അത്താഴത്തിന്റെ സമയം. ആയത്ത് കാണാം, കാനൂ ഖലീലം മിനൽ ലൈലി മാ യജ്ഹൂൻ. അവര് രാത്രിയിൽ ഉറങ്ങുന്നത് നന്നേ കുറവായിരുന്നു. ആര്? മുഅ്മിനുകൾ. അവരെവിടെയാണ്? അവര് നിസ്കാരത്തിലാണ്. സുജ്ജദൻ വ ഖിയാമ, അവര് സുജൂദിലും ഖിയാമിലുമാണ്. അവര് രാത്രി നിസ്കാരത്തിലാണ്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? കാനു ഖലീല മിനൽ ലൈലി മാ യഹജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അവർ അത്താഴത്തിന്റെ സമയത്ത്, സുഹൂറിന്റെ സമയത്ത് സുബീ ബാങ്ക് കൊടുക്കുന്നതിന്റെ ആ സമയം മുതൽ അങ്ങോട്ട് പുറകിലേക്ക്, ആ സമയത്ത് അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവരായിരുന്നു. ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, അള്ളാഹുവേ മാഫാക്കിയാലും പുറത്താലും. പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം ഉണ്ടാവും ഇരിക്കുന്നവരൊക്കെ പറയാൻ ചോദിക്കാനൊക്കെ. ഈ ഇരിക്കുന്ന ഇരുത്തം കണ്ടെന്നോ നമ്മളൊക്കെ മാസുമികളാണ്, ഉറങ്ങണല്ലോ ചില ആൾക്കാരെ. ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും തിന്മകളുമായി കൂടിക്കടന്നവരെ നമ്മൾ എന്ത് ധൈര്യത്തിലാ പ്രിയമുള്ളവരെ മുന്നോട്ട് പോണത്? അള്ളാഹു നമുക്ക് നൽകിയ അവനിലേക്കുള്ള അടുക്കാനുള്ള, അവനിലേക്കുള്ള ഹബലുള്ള എന്ന് പറയാവുന്ന രീതിയിലുള്ള ഈ ഇസ്തിഗ്ഫാറും തൗബയും അവന്റെ റഹ്മത്തും ബറക്കത്തും നിഅമത്തും അല്ലാതെ അവൻ നമ്മളെ പരിഗണിക്കാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? നിങ്ങൾ ധരിച്ച വേഷോ? നിങ്ങൾ ജീവിക്കുന്ന നാടോ? നിങ്ങൾ മനസ്സിലാക്കി പോയ ദീനിന്റെ ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ മാത്രമാണോ? അല്ല അല്ല പ്രിയുള്ളവരെ, അവിടെ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ്. ഓരോ സെക്കൻഡിലും തെറ്റുപറ്റുന്നവരാണ് ഞാൻ എന്നുള്ളത്. അള്ളാഹു നമുക്ക് മാപ്പാക്കുമാറാവണം, അള്ളാഹു നമ്മുടെ മേൽ മാപ്പ് ചോദിക്കുമാറാകണം. പ്രിയമുള്ളവർ, ഇങ്ങനെ ധാരാളക്കണക്കിന് സന്ദർഭങ്ങൾ. അതുപോലെ സദസ്സുകളിൽ നിന്ന് വിരമിക്കുമ്പോൾ, നാലാള് കൂടിയിരുന്നു, രണ്ടാൾ കൂടിയിരുന്നു, അല്ലെ വീട്ടിൽ ഉമ്മയും ബാപ്പയും മക്കളൊക്കെ ഒരുമിച്ചിരുന്നു, വർത്തമാനം പറയണം. അങ്ങനെ ആ സദസ്സ് എണീക്കാൻ ഉദ്ദേശിച്ചാൽ അവനിങ്ങനെ പറയട്ടെ, കാല സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈ. ഹാദാ കഫാറത്തു മാ യകൂനു ഫിൽ മജ്ലിസ്. നമ്മൾ എത്ര ആളുകൾ ബിസിനസ് ആവശ്യാർത്ഥം, ഫ്രണ്ട്ഷിപ്പ് ആവശ്യാർത്ഥം, സൗഹൃദത്തിന്റെ പേരിൽ, കുടുംബ സന്ദർശനത്തിന്റെ പേരിൽ ഒത്തിരിക്കുന്ന ആളുകളാണ്. ആ ഇരിക്കുന്നിടത്തുനിന്ന് എന്നാ ശരിയാ പോട്ടെട്ടോ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ട ദിക്കറാണ്. അങ്ങനെ പറഞ്ഞാൽ ആ സദസ്സിൽ എന്റെ സംസാരത്തിലോ മറ്റോ ഉണ്ടായ തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചോ? നാം ശ്രദ്ധിച്ചോ? നാം ഇത് പഠിച്ചോ? എത്ര കാലമായി ഈ പള്ളിയിൽ തന്നെ? എത്ര കാലമായി മിമ്പറിന്റെ താഴെ നമ്മൾ വന്നിരിക്കുന്നു?
ഇത് നമ്മൾ മനസ്സിലാക്കിയോ? നമ്മുടെ ജീവിതത്തിന് പകർത്തിയോ? അതല്ല, കേവലം കേൾവിക്കാരും കേൾവിയുടെ രസം നോക്കി മാത്രം വിഷയങ്ങൾ പഠിക്കാനുമുള്ള ഒരു ശ്രദ്ധയാണോ നമുക്കുള്ളത്? അതല്ല, കാര്യത്തിന്റെ ഗൗരവം ബോധ്യം വന്നവരാണോ നമ്മൾ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പഠിക്കുന്നത് എളിമയോടുകൂടി വിനയത്തോടുകൂടി വിഷയങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ സുജൂദിൽ റുക്കുഇൽ ഒക്കെ ഇതുവരെ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അല്ലാഹുമ്മ ഗഫർലി, രണ്ട് സുജൂദുകൾക്കിടയിൽ റബ്ബി ഗഫർലി റബ്ബി ഗഫർലി, ദിക്റുകളുടെ റിവായത്തുകൾ വ്യത്യസ്തമാണ്, എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം, മാറി മാറി ഉപയോഗിക്കണം, ഓരോ റക്അത്തിലും മാറി മാറി ഉപയോഗിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഇന്റെ ആ സുന്നത്തിനെ ഹയാത്താക്കുന്നതിന്റെ പ്രതിഫലം വിശാലമാണ്, അത് മറ്റൊരു വിഷയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന തിന്മകൾ, ഇനി ഒരു തിന്മയില്ലെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ വിനീതരാകാൻ റബ്ബിലേക്ക് കൂടുതൽ മടങ്ങാൻ നമുക്ക് സഹായകമാകുന്ന വാക്കുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് അള്ളാഹുവേ മാഫാക്കിയാലും പുറത്താലും എന്നിങ്ങനെ റബ്ബിനോട് സദാ ഇസ്തിഗ്ഫാർ തേടുന്നവരായി, കണ്ണ് നിറഞ്ഞവരായി, റബ്ബിന്റെ മുന്നിൽ നെഞ്ചകപ്പെടച്ചവരായി, തൊണ്ടക്കേറി നനഞ്ഞ് എല്ലാ നിലക്കും അള്ളാഹുവിന്റെ മുന്നിൽ വിനീതരായി നമ്മുടെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവൻ കൊടുക്കുമാറാകട്ടെ. അവനിഷ്ടപ്പെട്ട അവന്റെ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു എല്ലാവരുടെ തെറ്റുകുറ്റങ്ങളും നമ്മുടെ മേൽ മാപ്പാക്കുമാറാകട്ടെ. ഈ നിമിഷം വരെ ജീവിതത്തിൽ വന്ന എല്ലാ തിന്മകളും അള്ളാഹു മാപ്പാക്കുമാറാകട്ടെ. ഈ നിമിഷം വരെ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു അപ്പോൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, കരം ചൊല്ലിമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയി, ഇന്നുപോലും ഒരു മരണമുണ്ട്, അള്ളാഹു അദ്ദേഹത്തിനടക്കം മരണപ്പെട്ടുപോയി ആളുകൾക്ക്